ബോറടിക്കാതെ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോവാം. വളരെ നിരൂപണമാണ്, നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്തൊരു മേഖലയാണ്. നമ്മൾ ഡിഗ്രി ലെവലിലാവുമ്പോൾ ഇതുവരെ ചെറുകഥകളും നോവലുകളും കവിതയും മാത്രം പഠിച്ച നിങ്ങൾക്ക് പെട്ടെന്നൊരു നിരൂപണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് പറയാം. നമുക്കൊരു പാഠഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. എം പി പോളിൻ്റെ സൗന്ദര്യ നിരീക്ഷണം എന്ന പാഠഭാഗത്തിൽ നമ്മുടെ ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാനുള്ളത് സൗന്ദര്യത്തെക്കുറിച്ച് നമ്മളുടെ വിവിധ പണ്ഡിതരുടെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സൗന്ദര്യ ബോധം എന്താണ് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ വിവിധ അഭിപ്രായങ്ങളായിരിക്കും പറയുക. ചിലർ പറയും പൂവിനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുന്ദരമെന്ന് പറയും. എന്നാൽ മറ്റു ചിലരാവട്ടെ കടലായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് എന്ന് പറയാം. എന്നാൽ മറ്റു ചിലർക്ക് മറ്റു പലതിനോടായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് ഉപമിക്കാൻ വരിക. പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സൗന്ദര്യ ബോധമുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒന്നാണ്. അതായത് സൗന്ദര്യബോധം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുമുള്ള മാനസികമായ ഒരു ഭാവപ്രകാശമാണെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. പ്രധാനമായും സൗന്ദര്യവാദത്തെക്കുറിച്ച് നാം പറയുമ്പോൾ രണ്ട് വാദങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന് ആത്മപ്രതീതിവാദം എന്നും രണ്ടാമത്തേത് വസ്തുപ്രതീതിവാദം. ഇങ്ങനെ രണ്ട് വാദങ്ങളാണ് നമ്മുടെ മുന്നിൽ സൗന്ദര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ആത്മപ്രതീതിവാദം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാദം വിശദമാക്കാം. ഒന്നുമില്ല, നാം ഇപ്പം ക്യാമ്പസിലോട്ട് രണ്ട് കൂട്ടുകാരായി കടന്നു വരുന്ന സമയത്ത് തനിക്ക് അഭിമുഖമായി ഒരു പെൺകുട്ടി വരികയാണ്. ആ സമയത്ത് നമ്മൾ തീർച്ചയായും പറയും നല്ല കുട്ടിയല്ലടാ, തൻ്റെ ഫ്രണ്ടിനോട് മറ്റാൾ പറയും. അത് കേട്ട മാത്രയിൽ മറ്റാൾക്ക് വേറൊരു അഭിപ്രായമായിരിക്കും പറയണ്ട, ഏക്കൊള്ളില്ലടാ, അല്ലെങ്കിൽ പറയാം പോരാ, ആളുടെ മൂക്ക് പോരാ, അല്ലെങ്കിൽ മുടി പോരാ, അങ്ങനെ എന്തെങ്കിലും ആളുടെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് എടുത്തു പറഞ്ഞുകൊണ്ട് അതൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് ആൾ പറയാൻ ശ്രമിക്കും. അതായത് ഈ വ്യക്തി കണ്ട അതേ വീക്ഷണത്തോടു കൂടിയല്ല മറ്റാൾ ആളെ വീക്ഷിച്ചിട്ടുള്ളത്. അതായത് സൗന്ദര്യ ബോധം എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ സൗന്ദര്യത്തെ നോക്കിക്കാണുന്നത് വിഭിന്നമായ രീതിയിലാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഈ ആത്മപ്രതീതിവാദവും അത്ര തന്നെയുള്ളൂ. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു ഭാവപ്രകാശം മാത്രമാണ്, അത് പ്രതിജന ഭിന്നമായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ കാഴ്ചയ്ക്ക് സുഖം നൽകുന്നത് എന്താണോ അതാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് സുന്ദരമായത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അല്ലാതെ രണ്ട് വസ്തുക്കളെ താരതമ്യം ചെയ്ത് ഇതിൽ ഏതാണ് കൂടുതൽ ഗുണങ്ങളടങ്ങിയത് അതാണ് സുന്ദരം എന്ന് നിർണ്ണയിക്കുന്ന ഒരു രീതിയൊന്നും നമ്മുടെ ഈ ആത്മപ്രതീതിവാദം മുന്നോട്ട് വയ്ക്കുന്നില്ല. കണ്ണിന് ഏതാണോ സുഖം നൽകുന്നത് അത് ആളെ സംബന്ധിച്ച് സുന്ദരമായ വസ്തുവാണെന്ന് പറയും. നമ്മൾ വിവിധ തരം സിനിമകൾ കാണാറുണ്ട്. അതിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് അഡാർ ലവ് എന്ന് പറയുന്ന സിനിമ. അതേപോലെ തന്നെ അതേ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് ഉണ്ട എന്ന് പറയുന്ന സിനിമ. ഇതിൽ നിങ്ങൾ ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അഡാർ ലവ് എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ? അഡാർ ലവിന് ഉണ്ട എന്ന സിനിമയെ സംബന്ധിച്ച് എന്താണ് എടുത്തു പറയത്തക്ക പ്രത്യേകതയുള്ളത്? ചിലപ്പോൾ നിങ്ങൾ പറയും അതൊരു സ്കൂൾ ലൈഫും ഫ്രണ്ട്ഷിപ്പ് ലവ് തുടങ്ങിയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് വളരെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രമേയമായതുകൊണ്ടായിരിക്കാം അത് കാഴ്ചക്കൊരു സുഖം നൽകുന്നതാണ് എന്നുള്ളതാണ്. നമ്മളുടെ ഒരു ജീവിത ഗന്ധിയായിട്ടുള്ള ഒരു പ്രമേയമാണ് എന്ന് നമുക്ക് പറയാം. അതേസമയം ഉണ്ട എന്ന് പറയുന്ന ഒരു സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് ഒരു പടി അകലെ നിൽക്കുന്ന ഒരു പ്രമേയമാണ്. രണ്ടും മൂല്യവത്താണ്, രണ്ട് മൂല്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സിനിമയാണ്. പക്ഷെ നാം നെഞ്ചിലേറ്റിൽ ലാളിച്ചത് ഏതിനാണ്? അഡാർ ലവനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് കാഴ്ചയ്ക്ക് സുഖം നൽകുന്ന ആനന്ദം നൽകുന്ന ഏതാണോ അതാണ് സുന്ദരമെന്ന് പറയുന്നു. നാം ഓരോ കാലത്തും ഓരോ കഥാപാത്രത്തെയും വ്യത്യസ്ത രീതിയിലാണ് നാം ആസ്വദിക്കപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണമായി നാം പറയുകയാണെങ്കിൽ നമുക്ക് വാൽമീകി രാമായണത്തിലെ രാവണൻ എന്ന് പറയുന്ന കഥാപാത്രം. ഈ രാവണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക്
ഓർമ്മ വരുന്നത് ഏറ്റവും നീചനായിട്ടുള്ള ഒരു രാക്ഷസ കഥാപാത്രമാണ്. തിന്മയുടെ മൂർത്തി രൂപമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ രാവണൻ ഇന്നും നാം ജീവിച്ചിരിക്കുന്നത്. പക്ഷേ സി എൻ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന നമ്മുടെ നാടകകൃത്ത് ഒരു നാടകം രചിച്ചു. അദ്ദേഹം രാമായണത്തിൻ്റെ ഇതിവൃത്തമാക്കി 3 നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ലങ്കാലക്ഷ്മി അതിൽ പ്രധാനപ്പെട്ടതാണ്. ഈ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകത്തിൽ അദ്ദേഹം രാവണനെ വാൽമീകി എപ്രകാരമാണോ ചിത്രീകരിച്ചിട്ടുള്ളത് അതിൻ്റെ തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് ലങ്കാലക്ഷ്മിയിൽ നമ്മുടെ രാവണനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിലൊരു തിന്മയുടെ ഭാവമാണെങ്കിൽ ഇതിൽ നമ്മുടെ ലങ്കാലക്ഷ്മിയിലെ രാവണൻ സാത്വിക ഗുണമുള്ള ഒരു നന്മയുടെ മൂർത്തി രൂപമാണ് നമ്മുടെ രാവണൻ എന്ന് പറയുന്നത്. തീർത്തും മാനുഷികമായിട്ടുള്ള എല്ലാ സഹജാബോധവുമുള്ള ഒരു പച്ചയായ നന്മയുള്ള ഒരു മനുഷ്യ രൂപത്തിലാണ് അദ്ദേഹം അതിനെ അവരോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ രാവണനെ നാം വായിക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ അർത്ഥതലം രാവണനെ കുറിച്ച് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷേ രണ്ട് സാഹിത്യ രൂപങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടും രണ്ട് വിഭിന്നമായിട്ടുള്ള അറ്റത്താണ് കിടക്കുക. വാൽമീകി രാമായണം എന്നത് ഇതിഹാസമാണ്. എന്നാൽ സി എൻ ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി എന്ന് പറയുന്നത് വെറും ഒരു നാടകമാണ്, ചെറിയൊരു അംഗങ്ങളുള്ള ചെറിയൊരു നാടകമാണ്. രണ്ടും തമ്മിലുള്ള സാഹിത്യ രൂപം എന്നുള്ള ആ ഒരു വ്യത്യാസം വളരെ അന്തരം വളരെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കഥാപാത്രത്തെ നാം കൂടുതലും നെഞ്ചിലേറ്റുന്നത് വാൽമീകിയുടെ രാവണനേക്കാൾ നാം നെഞ്ചിലേറ്റ സി എൻ ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മിയിലെ രാവണനെ ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ പ്രത്യേകത. എവിടെയാണ് ആസ്വാദനം കൂടുന്നത് അവിടെയാണ് സഹൃദയൻ കൂടുതൽ സൗന്ദര്യം കാണുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ശകുന്തള എന്നൊരു കഥാപാത്രം നമുക്കറിയാം. കാളിദാസൻ്റെ അഭിജ്ഞാന ശകുന്തളത്തിൽ വന്നൊരു നമ്മൾ ഇന്നും ഓർക്കുന്നൊരു കഥാപാത്രമാണ് ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രം. നമ്മുടെയൊക്കെ എല്ലാവർക്കും അറിയാം അതൊരു പ്രണയ കാവ്യമാണ് നമ്മുടെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന മഹാകാവ്യം എന്ന് പറയും. അതേസമയം തന്നെ ശാന്താറാം എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും ശാകുന്തളം രചിച്ചിട്ടുണ്ട്. പക്ഷേ കാളിദാസൻ ശാകുന്തളയെ വർണ്ണിച്ചിട്ടുള്ളതിനേക്കാൾ വളരെ മനോഹരമായിട്ടാണ് ശാന്താറാം തൻ്റെ ശകുന്തളയെ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ നാം ഈ രണ്ട് കാവ്യങ്ങളെയും കൂടുതൽ താരതമ്യം ചെയ്യുമ്പോൾ അവിടെ കാവ്യഗുണങ്ങളുടെ പ്രത്യേകത എടുത്തു നോക്കുമ്പോൾ ഏറ്റവും നല്ല കാവ്യം കാളിദാസൻ്റെ തന്നെ. നമുക്കറിയാം ഇന്നു വരെയും കാളിദാസനെ വെല്ലാം നമ്മുടെ സാഹിത്യത്തിൽ മറ്റൊരാൾ പിറന്നിട്ടില്ല എന്ന്. അപ്പോൾ ഈ കാളിദാസൻ്റെ കാവ്യഗുണങ്ങളെ ഒരിക്കലും നമ്മുടെ ശാന്താറാമ്പിനെ അനുകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മുടെ സഹൃദയക്കിടയിൽ നമ്മുടെ സാഹിത്യത്തെ നെഞ്ചിലേറ്റുന്നത് വിഭിന്നമായ രൂപത്തിലാണ് എന്നുള്ളതാണ്. ചിലവരെ അവർ വല്ലാതെ നെഞ്ചിലേറ്റിൽ ആളിക്കുന്നു, ചിലവരെ നമ്മൾ പുറന്തള്ളുന്നു എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ 18-ാം നൂറ്റാണ്ടിൽ അന്ന് ജീവിച്ചിരുന്ന ഒരു സഹൃദയൻ പോലും നമ്മുടെ ഷേക്സ്പിയറെ അന്ന് അംഗീകരിച്ചിട്ടില്ല. ഇന്ന് നാം ഷേക്സ്പിയർ എന്ന് കേൾക്കുമ്പോൾ വിശ്വസാഹിത്യകാരൻ എന്നുള്ള ഒരു ഉന്നതിയിലാണ് നാം ഷേക്സ്പിയറെ നാം അവരോധിച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യകാലത്ത് നാം ഷേക്സ്പിയറിനെ വളരെ മോശമായിട്ടാണ് അന്നത്തെ ജനത കണ്ടിരുന്നത്. നമ്മുടെ വോൾട്ടെയർ ഷേക്സ്പിയറെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഷേക്സ്പിയറുടെ കൃതി പോപ്പ് ജനിച്ച നാട്ടിലെ കലാവികൃതികളെ എങ്ങനെയാണ് നമുക്ക് പ്രശംസിക്കാൻ കഴിയാന്നാണ് വോൾട്ടെയർ ചോദിക്കുന്നത്. അത്രയും വളരെ നീചമായിട്ടുള്ളൊരു രീതിയിലാണ് ഷേക്സ്പിയറെ അന്ന് കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. നാം അനുവാചകരുടെ ഇടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന കൃതി എന്താണ്? ഷേക്സ്പിയറാണ്. ഒരുപാട് പഠനങ്ങളും ഒരുപാട് നിരൂപണങ്ങളും വന്നിട്ടുള്ളതും ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഷേക്സ്പിയറിൻ്റെ കൃതികളിലാണ്. അപ്പോൾ ആ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മുടെ ഈ വാദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. ഒരു വ്യവസ്ഥാപിതമായി ഒരു കാര്യം പറയാൻ നമ്മുടെ ഈ വാദത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ന്യൂനത. അതിലൊരു കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുവരെ ഓരോ
വായനക്കാരനും എന്ന് പറഞ്ഞു. ആരാണ് ഈ വായനക്കാരൻ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പറയാൻ നമ്മുടെ വാദത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആരാണ് വായനക്കാരൻ? സാഹിത്യത്തിൽ നമ്മുടെ പൗരസ്ത്യ സാഹിത്യത്തിലായാലും വിശ്വസാഹിത്യത്തിലായാലും ആരാണ് സഹൃദയൻ, ആരാണ് വായനക്കാരൻ എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ വാദത്തിലെ സൗന്ദര്യാസ്വാദകൻ എന്നുള്ള വ്യക്തി ആര് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായുള്ള ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാം. ഇവിടെ ആത്മപ്രതീതിവാദത്തിൻ്റെ പ്രോദ്ഘാടകർ പറയുന്നത് ആരാണ് സഹൃദയൻ എന്നുള്ള വാദത്തിന് ഉത്തരം ആരാണ് ഉത്കൃഷ്ടകൃതിയെ അഭിനന്ദിക്കുന്ന അവനാണത്രേ സഹൃദയൻ. അപ്പോൾ നാം തീർച്ചയായും ചോദിക്കും എന്താണ് ഉത്കൃഷ്ടകൃതി എന്ന്. എന്താണ് ഉത്കൃഷ്ടകൃതി എന്നുള്ള ചോദ്യത്തിന് ഇവർ പറയുന്ന മറുപടി, സഹൃദയൻ എന്തിനെയാണോ അഭിനന്ദിക്കുന്നത് അതിനെ നമുക്ക് ഉത്കൃഷ്ടകൃതി എന്ന് പറയാം. അപ്പോൾ ഇത് പരസ്പരം ഒരു സൈക്ലിക്കൽ ഓർഡറിലാണ് പോകുന്നത്, ഒരു ചക്രവാദമാണ് എന്നാണ് നമ്മുടെ എം പി ഇപ്പോൾ പറയുന്നത്. ഈ ആത്മപ്രതീതിവാദത്തിന് ഇത്തരത്തിലുള്ള ഈ ഒരു ന്യൂനതകളെ പരിഹരിച്ചു കൊണ്ട് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു നിയമ ചട്ടക്കൂടുകൾ ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് നമുക്ക് സൗന്ദര്യബോധം എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഇടയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, തീർച്ചയായും നാം ഇന്ന് നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ഓരോ വസ്തുവിലും നാം സൗന്ദര്യം ആസ്വദിക്കപ്പെടുന്നുണ്ട്, അത് ഷുവറാണ്. അല്ലേ, തീർച്ചയായും നാം മുന്നിലെത്തുന്ന ഏതൊരു വസ്തുവിനും സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ബോധ്യപ്പെടുത്താൻ നമ്മുടെ സൗന്ദര്യബോധത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവരുടെയും ഉള്ളിൽ ദൈവം ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉറച്ചു പറയാൻ കഴിയുന്നത്. പക്ഷേ ദൈവം ഉണ്ട് എന്നുള്ളതിന് തെളിവോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി അതിനൊരു തെളിവ് കൊടുക്കാനോ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ച് ദൈവം ഇല്ല എന്ന് നമ്മളെവിടെയെങ്കിലും വാദിച്ചിട്ടുണ്ടോ? ഇല്ല. പ്ലൂട്ടോ എന്ന ഗ്രഹം നാം അടുത്ത കാലത്താണ് കണ്ടുപിടിച്ചത് അല്ലേ. ഈ പ്ലൂട്ടോ എന്ന ഗ്രഹം കണ്ടുപിടിക്കാഞ്ഞത് കൊണ്ട് അത് മുമ്പ് ഇല്ലാതിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, മുമ്പ് ഉണ്ടായിരുന്നില്ല, നമുക്കൊരിക്കലും പറയാനില്ല. അത് അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് നാം കണ്ടെത്തപ്പെട്ടത് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ സൗന്ദര്യത്തിൻ്റെ കാര്യം. ശാസ്ത്രീയമായി ഒരു നിയമാവലിയോടുകൂടി അത് ഇന്നതാണ് എന്ന് ഡിഫൈൻ ചെയ്ത് നിർവചിച്ചു കൊണ്ട് അതിനൊരു വ്യവസ്ഥാപിതമായ രൂപം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. മറിച്ച് മറ്റുള്ള ഒരു ഭൗതിക വസ്തുവിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണെങ്കിൽ അതിൻ്റെ രാസപ്രക്രിയ, അതിൻ്റെ ഘനം, ഭൗതികമായിട്ടുള്ള പ്രത്യേകത ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്തുകൊണ്ട് ഒരു ലോ നിർമ്മിക്കാൻ നമ്മുടെ ശാസ്ത്ര ലോകത്തിന് കഴിയും. പക്ഷേ നമ്മുടെ ഇത്തരത്തിലുള്ള സൗന്ദര്യബോധത്തിൻ്റെ ഈ ഒരു ചർച്ചയിൽ നമുക്കൊരിക്കലും ഒരു വ്യവസ്ഥാപിതമായ ഒരു ഭാവ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതുണ്ട്, നമ്മുടെ ഓരോ ഉള്ളിലും ജീവസുറ്റമായ ഒരു ഭാവമായി ഇന്ന് നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലും എക്കാലത്തും ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല എന്നാണ് നമ്മുടെ ഈ ഒരു വാദത്തിൻ്റെ പ്രത്യേകത.